ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം ഇതൊക്കെ മാനേജർ രവീന്ദ്രനാൾക്ക് തടേ താ അവിടെ ആരാ എന്താ എന്താന്നോ കാഞ്ചിറാൻ എന്താന്നുള്ളത് അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാൻ നേരത്തെ ഏത് കാശ് ഏത് കാശോ അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ മര്യാദക്ക് സംസാരിക്കണം എന്താ കാക്ക എന്താ പ്രശ്നം എന്താ നിങ്ങ കേക്കണോ ഈ അറാൻ മറന്നവനോടെ കെട്ടോളും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞു എന്നോട് 1.5 ലക്ഷം ഉറുപ്പ് കഴിച്ചു ഇന്നോട് മുണ്ടാണ്ടും മറിയാണ്ടും വീടും മാറി എടാ ഈ മൂന്നമ്മൽ സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് എന്താണോ അവിടെ നടക്കുന്നത് ഒരാൾ വന്നിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇതെന്റെ ഒപ്പല്ല പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന് നീ കായ് മേടിച്ചിട്ട് കാറ് മേടിച്ചോ കാപ്പിക്കുരു മേടിച്ചോ പുള്ളാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട എടാ പൈസ കാട് മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക് അതെ പൈസ തരാൻ അറിയുന്നുണ്ട് വാങ്ങാനും എനിക്കറിയാം അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകൂ നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാറാണ് എനിക്ക് പൈസ ഇട്ടണം കൊറോണ നമുക്ക് എന്റെ പൈസ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എം ഡി എടുത്ത് പറയൂ ഏത് തട്ടി തെണ്ടി അല്ല എം ഡി മാനേജിംഗ് ഡയറക്ടർ അതായത് മുതലാളി എവിടെ അതാ അവിടെ ഉണ്ട് ഇതിനൊന്നും നോക്കാനില്ല അകത്ത് കയറ്റരുത് അടിച്ച് പണി കഴിച്ചോളാം അസ്ഥല തണ്ടക്ക് വരുന്നതിന്റെ കാശ് മേടിച്ചാടാ പന്നി ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇന്ന് രണ്ടിലൊന്ന് അറിയിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നിട്ട് ഇറങ്ങി വാടാ മാറുന്നതായിന്റെ മോൻ അവിടെ തല്ലെ കൊല്ലാൻ പറഞ്ഞു കണ്ടി അതെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത് ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട് റിങ് ചെയ്യുന്നല്ലാതെ ആരും എടുക്കുന്നില്ല അപ്പോ ഇവിടല്ലേ ചന്ദ്ര താമസിച്ചിരുന്നത് അല്ല വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്ക് എടുത്ത് മാറി താമസിച്ച ഫ്ളാറ്റിന്റെ നമ്പറാ ഇത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് കിട്ടി യു വി ചന്ദ്രിക വർമ്മ നമ്പർ 16 പ്രിൻസ് ടവേഴ്സ് കോളേജ് റോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും ഒറിജിനൽ ആൽഫിയെ ഞാൻ കാണിച്ചു തരാം ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ എല്ലാരും ഭാര്യയുടെ അടുത്ത് കാത്തിരിപ്പുണ്ട് തന്റെ മോളുണ്ടല്ലോ ആ ഏണി അവൾ ആരോടോ അവൾ ആരെയും വരട്ടുന്ന സഹിക്കുന്നതിന്റെ ഒരു അതിരുണ്ട് അവളുടെ നാക്ക് പിഴ ദൂരക്കള കേട്ടോ അവൾ ആരോടോ സീ ചെയ്യാം അവളുടെ അമ്മയുടെ നായര് കോൺഗ്രസ് കേട്ടോ കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ അല്ല ഇയാളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസാ കോണ്ടസാന്ന് പറയണു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ് നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോണ്ടസാ കോണ്ടസാ എന്ന് പറയുന്നു അപ്പൊ കോണ്ടസാന്ന് പറഞ്ഞ ദൈവമാണല്ലേ അല്ലേ ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിയമ്മ ആയിട്ട് വരും പൂച്ചക്ക് എന്തടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം അതിലിവിടെയാ പൂച്ച പൂച്ചനെ നിനക്ക് കാണ വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തട്ടണേ എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ ദേ എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക ഒറ്റക്ക് ഞാൻ കത്തില്ല കേട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടല് എന്റെ മോൾ എന്നാ ഒന്ന് നടക്കുക എന്റെ ഡോക്ടറെ ഒന്ന് അനങ്ങിയ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത് ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട് എന്താ അത് ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു ഇതാ ഞാൻ
മാറ്റിയെന്ന്. ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു. ഇത് ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആൽഫിയെ നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. ഇത് നമ്മുടെ രാമേന്ദ്രനല്ലേ? അതെ, അമേരിക്കയിലുള്ള അമ്മുകുട്ടിയുടെ മോനെ. ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ, അപ്പ എടുത്ത ഫോട്ടോ ആവും. ചന്ദ്രയുടെ മുറച്ചേർക്കനാ, പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്കിത് വിഷമമൊന്നും ഇല്ലാട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നാണല്ലോ ആൽഫി. ഈ മക്കൾക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്ത്? ഇവളൊക്കെ ഡോക്ടറായ ഉണ്ടല്ലോ, ഈ ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കാം. ഒന്നിക്കണേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ? അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനനെ പൊല്ലി പറയടി. എന്ത് പറ്റി? കുറച്ചു മുമ്പ് ഏഴ് മുഴം നീളായിരുന്നല്ലോ നിന്റെ നാക്കിനെ. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ചു കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറിയ നിരങ്ങും അല്ലടി കൂട്ടി മരം. പിന്നെ ഞാൻ ആരാണെന്നറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ. വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറക്കി എത്തി പിള്ളേർ കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാൻ. എന്താ ഇയാള് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? ഇത് എവിടുത്തെ ഭാഷയാണ്? ഏതാ ഈ പൂതം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. ഇതാണിക്ക 150,000 രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചേരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എന്റെ ആവശ്യമില്ല. അങ്ങനെ പറ എന്നോട് പറ. മനസ്സിലായോനെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാള് ചോദിച്ച? അയാളുടെ വായിലിരിക്കണം എല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീരാനിക്ക പണം ആവുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വേഷം പോലെ. അസുഖമാർത്തേ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീരാനിക്ക പോയി കിടക്ക്, പോയി കിടക്ക് പ്ലീസ്, പോയി കിടക്ക് വീരാനിക്ക, പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യം പേടി പേടി. എന്താ ബിരിയാണി? എന്റെ ഫ്രണ്ടിന്റെ മാമയാണ്. മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എല്ലു പൊട്ടി. ശരിയാകും, കുറച്ച് സമയെടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടി കിടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുതേക്കാൻ സമ്മതിക്കാം. ഞങ്ങള് നടത്തിക്കോളാം. ഇങ്ങള് പൊക്കോളി, ഇങ്ങള് പൊക്കോളി. പനി ഉണ്ടാവും മാമ, മുറിവ് ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ അയാൾ പറഞ്ഞത്? മനസ്സിലായി. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? കാണുക, ഇയാളെന്തോ ഒരുമാതിരി മുള്ളു വെച്ച ഒരു വർത്തമാനം പറയുന്നത്. നീ ഈ പാവത്തിന് 150,000 രൂപ പറ്റിച്ചു അല്ലേ?